പാലായിലെ LDF സ്ഥാനാർത്ഥി മാണി സി കാപ്പനെതിരെ പൊതുപ്രവർത്തകൻ KM ഷാജഹാന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാകുന്നു. LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഏതാനും ദിവസങ്ങളായി. മാണി സി കാപ്പനാണ് LDFന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം പ്രചരണവും ആരംഭിച്ചു കഴിഞ്ഞു. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്കുള്ള യോഗ്യതകൾ പാലായിലെ വോട്ടർമാരും കേരളത്തിലെ ജനങ്ങളും അറിയാതെ പോകരുതല്ലോ. അതിനാണ് ഈ കുറിപ്പ് എന്ന് പറഞ്ഞാണ് KM ഷാജഹാൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് തുടങ്ങുന്നത്. മാണി സി കാപ്പൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച സത്യവാങ്മൂലം പ്രകാരം അദ്ദേഹം 5 ചെക്ക് കേസുകളിൽ പ്രതിയാണെന്ന് KM ഷാജഹാൻ പറയുന്നു. 2015 മുതൽ 2019 വരെ മിക്കവാറും എല്ലാ വർഷവും LDF സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ ചെക്ക് നൽകി ഒരാളെങ്കിലും വഞ്ചിച്ചതിന് കേസുണ്ടെന്നും രേഖകൾ ഹാജരാക്കി ഷാജഹാൻ പറയുന്നു. 2015 50 ലക്ഷം രൂപയുടെ ചെക്ക് കേസിൽ LDF സ്ഥാനാർത്ഥി പ്രതിയാണ്. 2016 1 കോടിയുടെ വീതം 2 ചെക്ക് കേസുകളിൽ ഇദ്ദേഹം പ്രതിയാണ്. 2018 മറ്റൊരു ചെക്ക് കേസ്, 2019 75 ലക്ഷം രൂപയുടെ മറ്റൊരു ചെക്ക് കേസ് എന്നിവ മാണി സി കാപ്പന്റെ പേരിലുണ്ട്. 2019 പോലും LDF സ്ഥാനാർത്ഥി 75 ലക്ഷം രൂപയുടെ ചെക്ക് നൽകി വഞ്ചിച്ചതിന് കേസുണ്ടെന്നും KM ഷാജഹാൻ പറയുന്നു. ഇതിൽ 4 കേസുകൾ മഹാരാഷ്ട്രയിലെ ബോറിവാലി അഡീഷണൽ മെട്രോപോളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിലും 5-ാമത്തേത് കോട്ടയം കോടതിയിലുമാണ് നിലനിൽക്കുന്നത്. ഇതിൽ 4 കേസുകളിലും 2019 April 1 കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞെന്നും KM ഷാജഹാൻ പറയുന്നു. മൊത്തം 3.25 കോടി രൂപയുടെ ചെക്ക് നൽകി ഇടപാടുകാരെ വഞ്ചിച്ചതിന് പ്രതിയായ വ്യക്തിയാണ് പാലായിലെ LDF സ്ഥാനാർത്ഥി. 6 മാസം മുതൽ 2 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണിതെന്നും പൊതുപ്രവർത്തകനായ KM ഷാജഹാൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിവരിക്കുന്നു. ഏതെങ്കിലും ഒരു കേസിൽ തടവ് ശിക്ഷ ലഭിച്ചാൽ ഈ സ്ഥാനാർത്ഥി അഴിയെണ്ണുന്ന കാര്യവും തള്ളിക്കളഞ്ഞുകൂടെന്നും ഷാജഹാൻ പറയുന്നു. അഥവാ ജയിച്ചാൽ കുറ്റക്കാരനാണെന്ന് തെളിയുന്ന മുറയ്ക്ക് മാണി സി കാപ്പന്റെ ജനപ്രതിനിധി സ്ഥാനവും പോകും. ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കേണ്ടതുണ്ടോ എന്ന് പാലായിലെ പ്രബുദ്ധരായ വോട്ടർമാർ, പ്രത്യേകിച്ച് ഇടത് വോട്ടർമാരും അനുഭാവികളും തീരുമാനിക്കണമെന്നും KM ഷാജഹാൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അനുകൂലമായ നിരവധി കമന്റുകളാണ് KM ഷാജഹാന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വരുന്നത്. വേറെ നല്ല സ്ഥാനാർത്ഥികളെ കിട്ടാഞ്ഞാൽ എന്ത് ചെയ്യും, അപ്പോൾ അതിൽ ഒരു തീരുമാനമായി തുടങ്ങിയ നിരവധി കമന്റുകൾ വരുന്നുണ്ട്. ജയിച്ചിട്ട് വേണം കടം തീർക്കാൻ. ചെക്ക് വിപ്ലവവും എല്ലാ വിപ്ലവങ്ങളെയും പോലെ മഹത്തരമാണ്. അകത്ത് കിടന്ന് ഗോതമുണ്ട തിന്നാൻ പോകുന്നവനെ ജയിപ്പിക്കണോ തുടങ്ങി രസകരമായ കമന്റുകളും ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വരുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്മയ ന്യൂസ്.